नमस्ते प्रार्थनां गायामः अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः पठामि संस्कृतम् नित्यम् वदामि संस्कृतं सदा ध्यायामि संस्कृतं सम्यक् वन्दे संस्कृतमातरम् वन्दे संस्कृतमातरम् वन्दे संस्कृतमातरम् सर्वेभ्यो भयो नमः अस्मकं चतुर्थः पाठः भवति देवीश्री हिति अस्पिन पाठे एसके पट्टकाड़ महोदयसिया यात्रा विवरणम् भवति इति उक्तम् तदाचा तत्रा एसके पट्टकाड़ महोदय मधिकृत्या अन्चन सूचना दत्ता തദ്ധി എക്കീവനചരിത അഥവാ ടിപ്പണി രുപേണ ജീവനചരിത പഠന പ്രവർത്തനമാസീത് തന്നെ അഭി കൃതം ഖില അതോ ഇത പാഠേ പ്രവിശാ ആമുഘം അഹം പഠാമിന് ശ്രദ്ധയാ

ചാരുതായ പ്രതിപാദിത എന്താണ് പറയുന്നത് സഞ്ചാരസാഹിത്യം നവലം മാനസോല്ലോ അദൃഷ്ടപൂർവാംസം സംസ്കൃതീ അബോധാ ഉപകാരകം നമുക്കറിയാം യാത്ര ചെയ്യാനും ടൂറിന് പോകാനൊക്കെ ഇഷ്ടമല്ലാത്ത ഒരു കുട്ടികളും ഉണ്ടാവില്ല അല്ല എല്ലാവർക്കും ഇഷ്ടമാണ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പ്രത്യേകിച്ചും വാട്ടർ തീം പാർക്കിലാണെങ്കിൽ സന്തോഷമായില്ലേ പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന സഞ്ചാരം എന്ന് പറയുന്നത് അത യാത്രകൾ അതല്ല നമ്മൾ ഓരോ സ്ഥലങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് അതുപോലെയാണ് അദ്ദേഹവും യാത്ര ചെയ്തത് സഞ്ചാര സാഹിത്യം യാത്ര ചെയ്തതു മാത്രമല്ല യാത്ര ചെയ്തതിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു കാവ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ട് എഴുതി അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പം അതുപോലെ അതിനെയാണ് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് യാത്ര പോയ അവിടെ കൂടെയുള്ള എല്ലാ സ്ഥലങ്ങളെയും പറ്റിയിട്ടും എല്ലാം അവിടുത്തെ ജീവിത സാഹചര്യം ഭാഷ വസ്ത്രധാരണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് എഴുതുന്നതിനെയാണ് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് ഈ സഞ്ചാര സാഹിത്യത്തിന്റെ പ്രത്യേകത നമുക്ക് അവിടെ ആ അത് വായിക്കുമ്പോൾ ഒരു സന്തോഷം ഏത് ഒരു സാഹിത്യം വായിച്ചാലും നമുക്ക് മനസ്സിന് സന്തോഷ കഥയായാലും സുഭാഷിതമായാലും കവിതയായാലും എന്തായാലും നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് വായിക്കുന്നത് അത് മാനസ ഉല്ലാസം ആണ് സഞ്ചാര സാഹിത്യം ആ പീത്തു അതിന് മാത്രമല്ല മറ്റൊന്നിനും കൂടി ഉണ്ട് അദൃഷ്ടപൂർവാംസാം സംസ്കൃതീനാം ച അവബോധായ ഉപകാരകം ഭവതി നമുക്കറിയാം നമുക്കിപ്പോ ഏർ ചിലപ്പോ കേരളത്തിലെ പല ജില്ലകളിലും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവും ചിലപ്പോ ഇന്ത്യയിലെ പലയിടങ്ങളിലും പോയിട്ടുണ്ടാവും പക്ഷേ ഒരുപാട് ദൂരെയുള്ള വിദേശങ്ങളായിട്ടുള്ള രാജ്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അവിടെയുള്ള ജനങ്ങളുടെ രീതികളും അവിടെ എന്തൊക്കെയുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഏറ്റവും ഉപകാരകമായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് അദൃഷ്ടപൂർവാംശം നമുക്ക് കാണാൻ സാധിക്കാത്ത സംസ്കൃതീനാംശ് ഏർ നമ്മളുടെ കാണാൻ സാധിക്കാത്ത ഏർ സ്ഥലങ്ങളിലെ കാര്യങ്ങളും അവരുടെ സംസ്കാരവും എല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സഞ്ചാര സാഹിത്യം വളരെ ഉപകാരകമാണ് തസ് പ്രാഗ്രൂപം പ്രായ രാമായണ മേഘദൂത രഘുവംശാദിഷു സംസ്കൃതവാങ്മയേഷ തൃശ്യത്തെ തസ്പാഗ്രൂപം അതിൻ്റെ പ്രാഗ്രൂപം പഴയ ഒരു രീതി അതായത് ഇപ്പോഴാണ് യാത്രാവിവരണം തന്നെ രീതിയിൽ പുസ്തകങ്ങൾ ഇറങ്ങി തുടങ്ങി മുന്നേ എന്ന് പറഞ്ഞാൽ രാമായണത്തിലായാലും മേഘദൂതം അതുപോലെ രഘുവംശം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലെ ഏറ്റവും പഴയതായിട്ടുള്ള പുസ്തകങ്ങളാണ് വേക്കം ആ പഴയതെന്നുദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എന്നല്ലാട്ടോ അർത്ഥം ഏറ്റവും അത്രയും കാലം മുമ്പ് തന്നെ സംസ്കൃതത്തിൽ ഇതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഇപ്പൊ രാമായണത്തിലാണെങ്കിൽ അയോധ്യ മുതൽക്ക് ലങ്ക വരെ ശ്രീരാമൻ യാത്ര ചെയ്ത സമയത്ത് ആ ഓരോ പ്രദേശത്തിൻ്റെയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ അർത്ഥം അതില് ആ പ്രദേശങ്ങളുടെ മുഴുവനും ജീവിത സാഹചര്യവും ഘടനയും ഭൂപ്രകൃതിയും എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ചെറിയ യാത്രാവിവരണം അടക്കമാണ് ആ രാമായണം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ മേഘദൂതം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് ഒരു മേഘത്തിനോട് സന്ദേശം അയക്കുകയാണ് ആ സമയത്ത് മേഘം കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വളരെ ഭംഗിയായിട്ട് ഇന്ന ഒരാളെ കണ്ടു അതിനുശേഷം ഇന്ന ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള കാടിൽ കാടിലൂടെയാണ് കാടിന്റെ മുകളിലൂടെയാണ് ഞാൻ പോയത് അപ്പൊ ആ കാട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്ന നദി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആ ഓ ആ നദി ആ പ്രദേശത്താണല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഒരു വിവരണമായിരുന്നു മേഘദൂതത്തിലുള്ളത് അതുപോലെ തന്നെയാണ് മറ്റു പല പുസ്തകങ്ങളിലും സംസ്കൃതത്തിൽ പണ്ട് മുതൽക്കേ അതിന്റെ ഒരു പ്രാഗ്രൂപം പഴയ രീതിയിലുള്ള ഒരു പുസ്തക ഒരു എന്താ പറയാ രീതി നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും മലയാള സഞ്ചാര സാഹിത്യേ എസ് കെ പൊറ്റക്കാട് മഹാശയ പ്രാതസ്മരണീയ ഏവ അതിൽ തന്നെ മലയാളത്തിലുള്ള സഞ്ചാര സാഹിത്യം എഴുതുന്നവരിൽ എസ് കെ പൊറ്റക്കാട് പ്രാതസ്മരണീയ പ്രാതസ്മരണീയമെന്നല്ല രാവിലെ ഓർക്കും എന്നല്ല പറയണത് ഏ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ നമ്മൾ പറയില്ലേ അത് കേട്ട മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു എന്നൊക്കെ പറയില്ലേ അതുപോലെ സഞ്ചാര സാഹിത്യം എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ നമുക്ക് ചിലപ്പോ അടുത്ത നിങ്ങൾ വലുതാവുമ്പോൾ പി എസ് സിയിൽ ചോദ്യമായിരിക്കാം സഞ്ചാര സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആരാണ് മലയാളത്തിലെ എന്ന് നോക്കുമ്പോ നമ്മൾ പറയണം ഇതൊക്കെ പഠിക്കുന്നത് വെറുതെ അല്ല എന്ന് ഓർക്കുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട് ഏതേ മഹാശയാഹ കശിത് ഐന്തചാലിക് ഇവ സ്വവിവരണ അസ്മാനവി ദാന്തരാ നീക്ക വിചിത്ര വിസ്മയാൻ അനുഭാവയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം എഴുതുന്ന ആ വിവരണങ്ങള് കേട്ട് കഴിയുമ്പോൾ സ്വ വിവരണം കൊണ്ട് സ്വന്തം വിവരണം കൊണ്ട് യാത്ര ചെയ്യ അദ്ദേഹം യാത്ര ചെയ്തു അതിനുശേഷം വന്ന് അദ്ദേഹം എഴുതിയ ആ വിവരണത്തിലൂടെ നമ്മളെ നമ്മളെ അങ്ങോട്ട് എത്തിക്കും അദ്ദേഹം അത്ര ഭംഗിയായിട്ട് അദ്ദേഹം അതിനെ അവതരിപ്പിക്കും ഐന്ദ്രജാലിക മാന്ത്രികനെ പോലെ ഒരു നമ്മൾ നമ്മൾ പറയില്ല കണ്ണടച്ചിരിക്കൂ ഇപ്പൊ മാന്ത്രികന്മാരെ കണ്ണടച്ചിരിക്കൂ പിന്നെ നമ്മൾ കാണുന്നത് എവിടെയായിരിക്കും ചിലപ്പോ നമ്മള് അമേരിക്കയിൽ പോയതായിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ നമ്മൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും അതൊരു ഇന്ദ്രജാലമാണ് അതുപോലെ നമ്മളെ ഈ ഇദ്ദേഹത്തിന്റെ വിവരണത്തിലൂടെ നമ്മളെ കൊണ്ടുവന്ന് ആ സ്ഥലത്ത് എത്തിക്കുന്ന പോലെ ഉള്ള ഒരു മാന്ത്രിക അനുഭവമാണ് നമുക്ക് തോന്നുക എന്നുള്ളതാണ് പറയുന്നത് അസ്യ ബാലദ്വീപ് നാമകസ്യ ഗ്രന്ഥസ് അരിശ്രീ അദ്ധ്യായെ ബാലി തദാനീന്തനം കൃഷി ജീവനം ചാരുതയ പ്രതിപാദിതമസ്തി അദ്ദേഹത്തിന്റെ ബാലദ്വീപ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു അല്ലെ അതിൽ അരിശ്രീ എന്ന് പറയുന്ന ഒരു അദ്ധ്യായമുണ്ട് അതിൽ ബാലദേശ ആ ബാലുദ്വീപിലെ ബാലദേശവാസികളുടെ ദേശവാസികളുടെ കൃഷി ജീവിതത്തിനെ പറ്റിയിട്ട് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു തസ്യഅനൂദിതാംശ ഏവായം പാഠ പാഠഭാഗ അതിൻ്റെ ഒരു എന്താ പറയാ പരിവർത്തനം ചെയ്ത അല്ലെങ്കിൽ തർജ്ജമ ചെയ്ത ഭാഗമാണ് നിങ്ങൾക്കിവിടെ പഠിക്കുവാനുള്ളത് എന്നാണ് പറയണേ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ ആമുഖം മുഴുവനും ഒന്ന് മലയാളത്തിലേക്ക് ആകെ ആ ഒരു ആറേഴ് വാചകങ്ങളേ ഉള്ളൂ അപ്പോൾ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എഴുതി വയ്ക്കുക ആ ഒരു പഠന പ്രവർത്തനം മാത്രമാണ് ഇതിൽ തരാനുള്ളൂ പിന്നെ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പപ്പോൾ എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടി പോയാൽ നല്ലതാണ് മലയാള സഞ്ചാര സാഹിത്യ പ്രാതസ്മരണീയ കഹ എന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാ പൊറ്റക്കാട് മഹാശയ എന്ന് എഴുതി വയ്ക്കണം അല്ലെങ്കിൽ ബാലദ്വീപ് ഇതി ഗ്രന്ഥസ്യ ഗ്രന്ഥ കഹ അപ്പോഴും എന്തു വേണം എസ് കെ പൊറ്റക്കാട് എന്നുള്ളത് പറയണം പിന്നെ ചിലപ്പോൾ ചോദിക്കും നിങ്ങളോട് ദേവിശ്രീ ഇതി പാഠ കസ്യ അധ്യായസ്യ അനൂദിത അംശിച്ചാൽ അരിശ്രീ ആണ് ദേവിശ്രീ അല്ല ദേവിശ്രീന്ന് സംസ്കൃതത്തിലേക്ക് മാറ്റിയതാണ് ആ അതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ അരിശ്രീ എന്നുള്ളതാണ് അപ്പം അതും ഒന്ന് ഹരിശ്രീ അല്ല അതും ശ്രദ്ധിക്കുക അരിശ്രീ ആണ് കേട്ടോ അരിശ്രീ ആണ് കേട്ടോ അപ്പം അതും കൂടിയും ഒന്ന് ശ്രദ്ധിക്കുക മൂന്ന് ചോദ്യങ്ങൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നിങ്ങൾ എഴുതി വെക്കുക അതുപോലെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്യുക